സഹകരണ മേഖലയിൽ ആദ്യമായി നടപ്പിലാക്കിയ ഇ പേയ്മെന്റ് സംവിധാനം ശ്രദ്ധേയമാകുന്നു. സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് ആധാർ കാർഡും മൊബൈൽ ഫോണും ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുന്നതിനാണ് സഹകാരി കൺസ്യൂമർ കാർഡ് പദ്ധതി സൗകര്യമൊരുക്കുന്നത്. സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായവർക്ക് ആധാർ കാർഡ് ഉപയോഗിച്ചോ ഐഡി കാർഡ് ഉപയോഗിച്ചോ സഹകാരി കൺസ്യൂമർ പദ്ധതിയിൽ അംഗമായ സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങാം. ഏതെങ്കിലും സഹകരണ സംഘത്തിൽ അക്കൗണ്ടുള്ള വ്യാപാരികൾക്കും മറ്റ് സേവനദാതാക്കൾക്കും പദ്ധതിയുടെ ഗുണം ലഭിക്കും. സഹകരണ സ്ഥാപനങ്ങൾക്കായി മാത്രം വിഭാവനം ചെയ്തു എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭീം ആപ്പുമായി ഇതിനുള്ള വ്യത്യാസം. നോർമലി മറ്റ് സംഘങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അക്കൗണ്ട് ഉടമകളെ അവരുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യിച്ചുകൊണ്ടാണ് ഈ ഇ വാലറ്റ് നടപ്പിലാക്കി വരുന്നത്. അതായത് ഒരു സംഘത്തിൽ അക്കൗണ്ടുള്ള ആളുടെ ആധാർ കാർഡ് നമ്പറും മൊബൈൽ നമ്പറും രജിസ്റ്റർ ചെയ്യപ്പെടുകയും അത് ഉപയോഗപ്പെടുത്തി ആ നമ്പർ ഉപയോഗപ്പെടുത്തി മെർച്ചൻസിൽ നിന്ന് പർച്ചേസ് നടത്താനും സാധിക്കും. കുടുംബശ്രീ മിഷനും പദ്ധതിയുമായി സഹകരിക്കുന്നുണ്ട്. കേരള സംസ്ഥാന പ്രവാസി ക്ഷേമ വികസന സംഘമാണ് സഹകാരി കൺസ്യൂമർ കാർഡിൻ്റെ ഉപജ്ഞാതാക്കൾ. ഉപഭോക്താക്കൾക്ക് സാധാരണ മൊബൈൽ ഫോൺ മാത്രം മതി എന്ന പ്രത്യേകതയുമുണ്ട്. ഒരു ഇടപാടിന് 50 പൈസ നിരക്കിലാണ് സർവീസ് ചാർജ് ഈടാക്കുക. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.